എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പാലക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആരും തീരുമാനിച്ചിട്ടില്ല. വയനാട് പുനരധിവാസം കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിച്ചാലും കേരളം പിന്നോട്ട് പോവില്ലെന്നും കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്താൻ ഇടത് മുന്നണി തീരുമാനിച്ചുവെന്നും LDF കൺവീനർ പറഞ്ഞു. ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ചേലക്കര അസംബ്ലി മണ്ഡലമാണ് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശമുള്ള ഒരു സീറ്റ്. പാലക്കാട് തിരിച്ചുപിടിക്കണം, വയനാട് പാർലമെന്റിൽ നല്ല നിലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയണം, അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചേലക്കരയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാ കൺവെൻഷനുകളിലും മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങളെ, അവർ മുന്നോട്ട് വെക്കുന്ന വർഗീയവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങാൻ കേരളത്തിലെ ബഹുജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. KPCC താക്കീത് ചെയ്തുവെന്ന വാർത്ത നിഷേധിച്ച് ഷാഫി പറമ്പിൽ. ഇതൊന്നുമല്ല പാലക്കാട്ട് എന്ന് 23 മനസ്സിലാകും. അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ രാഹുൽ നിയമസഭയിലെത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇതാ ഈ അഞ്ചും ചെറിയ അലങ്കാരമുണ്ട്, ചേർത്തിട്ട് ഞാൻ പറയുന്നു. അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കോട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ എത്തിയിരിക്കുമെന്ന കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. മെട്രോമാൻ ശ്രീധരനെ പോലെ ഒരാളിവിടെ വന്ന് മത്സരിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നു നിന്ന് ഇവിടെ ഓഫീസ് വരെ തുറന്നു വെച്ചിട്ടും അതിനൊന്നിനും പാലക്കാടിനെ വിട്ടുകൊടുക്കാത്ത ഒരു ജനതയുടെ ആ തീരുമാനത്തിന് അതിന് ഞങ്ങൾ ആശങ്കയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്, നിങ്ങൾക്ക് വിരോധം തോന്നേണ്ട ഒന്നും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. തൃശൂരിൽ ഉണ്ടായ ഡീലിന് അതിന് മറുപടി പാലക്കാട് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് ഒരു